രാജ്യാന്തര സമയമാണ് സമയമാണ് ഗുഡ് 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 മോർണിംഗ് 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 ആ ക്രിസ്റ്റീന ഈ ിലെ സംഘർഷം അത് മറ്റു പലയിടങ്ങളിലേക്കും നിർത്തില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി കടുംപിടുത്തത്തിൽ നിൽക്കുന്നു അമേരിക്കൻ സർവകലാശാലകളിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ നടക്കുന്നു പോലീസ് യൂണിവേഴ്സിറ്റികളിൽ കയറുന്നു എന്താണ് സംഭവിക്കുന്നത് ക്രിസ്റ്റീന വീണ്ടും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വെടിനിർത്തലിൻ്റെ അടുത്ത് എത്തി നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു അത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടേതാണ് ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് ഇനി അഥവാ വെടിനിർത്തൽ ഉണ്ടായാലും റഫ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറില്ല ഞങ്ങൾ ആക്രമിക്കും അവിടെ പത്ത് ലക്ഷം അഭയാർത്ഥികളുണ്ട് ഈജിപ്ഷ്യൻ അതിർത്തിയായിട്ടുള്ള റഫ നഗരത്തിൽ ഗസയിലെ തെക്കൻ ഗസയിലാണ് റഫ നഗരം അവിടെ രണ്ട് മൂന്ന് ലക്ഷം പേര് അല്ലാതെ തന്നെ താമസക്കാരുള്ള സ്ഥലമാണ് അവിടെ പത്ത് ലക്ഷം പേർ കൂടി വന്നിരിക്കുന്നു അവർ തമ്പടിച്ചിരിക്കുന്ന താൽക്കാലിക ടെൻറ്റുകളിൽ തണുപ്പിനെയൊക്കെ അതിജീവിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഭക്ഷണമില്ല വലിയ രീതിയിലുള്ള രോഗങ്ങൾ പറഞ്ഞു പിടിക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റഫ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ലോകരാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് റഫേൽ ആക്രമണം നടത്തരുത് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ യു എൻ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ചെയ്യരുത് അത് നടന്നാൽ അതൊരു വേറൊരു തരത്തിലേക്ക് മാറും കാരണം പതിനായിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറും അതുപോലെയാണ് മനുഷ്യരവിടെ തിങ്ങിപ്പാർക്കുന്നത് അവിടെ ആക്രമിക്കരുതെന്ന് പറയുന്നു പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് വലതുപക്ഷ തീവ്രവാദി സംഘടനകളായി ഇസ്രായേലിലെ സിയോണിസ്റ്റുകൾ അത് ബെങ്കിവർ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നു വെടിനിർത്തൽ ഉണ്ടാക്കിയാൽ ഞങ്ങൾ പിൻവാങ്ങും ഞങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങും മന്ത്രിസഭ താഴെ വീഴും ബെഞ്ചമിൻ നദിന്യാഹുവിനും പ്രധാനമന്ത്രി സ്ഥാനം പോകും ഒരുപക്ഷെ അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടിയിൽ ഒരു യുദ്ധ യുദ്ധത്തിൻ്റെ വെടിനിർത്തൽ പോലും അസാധ്യമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് മനസ്സിലാവുന്നത് അതിനിടയിൽ തന്നെ ഇപ്പോൾ ക്രിസ്റ്റീന ചോദിച്ചതുപോലെ ഈ അമേരിക്കയിലെ സർവകലാശാലകളിൽ ഒരു കാലത്തും കാണാത്ത വിധത്തിൽ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യവുമായിട്ട് പ്രക്ഷോഭം നടക്കുകയാണ് അതിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് ഈ മണിക്കൂറുകളിൽ കയറി അവിടുത്തെ ഹാമിൽട്ടൺ ഹാള് പിടിച്ചടക്കിയിരുന്ന വിദ്യാർത്ഥികളെ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു ഇതിനകം ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ അറസ്റ്റിലാണ് പല ക്യാമ്പസുകളിലായിട്ട് അത് പടർന്നു പിടിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ അത് ന്യൂയോർക്കിൽ മാത്രമല്ല ഇങ്ങേ അറ്റത്ത് കാലിഫോർണിയയിൽ അതുപോലെ തന്നെ മിനസോട്ടയിൽ ടെക്സാസിൽ അതുപോലെയുള്ള എല്ലാ ക്യാമ്പസുകളിലും പാലസ്തീൻ അനുകൂല മുദ്രാവാക്യവുമായിട്ട് പ്രക്ഷോഭം നടക്കുന്നു അതിനെക്കുറിച്ച് പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ തരത്തിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ക്യാമ്പസുകൾക്ക് പിന്തുണയ്ക്കാനാവില്ലെന്ന് മാത്രമല്ല എല്ലാ ക്യാമ്പസുകളും ഇസ്രായേലുമായിട്ടുള്ള റിസേർച്ച് അടക്കം യൂണിവേഴ്സിറ്റികൾ ഇതെല്ലാം ഇസ്രായേലിൻ്റെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റുകളും നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഇസ്രായേൽ അതുപോലെ തന്നെ അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന പിന്തുണ പിൻവലിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലും ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത തന്നെയാണ് വരുന്നത് ആഷ്മി ക്രിസ്റ്റീന ജെയിംസ് അവിടെ പാകിസ്ഥാൻ എട്ട് ആധുനിക അന്തർവാഹിനികൾ നൽകുന്നു ചൈന അതോടൊപ്പം അവിടെ ഇന്ത്യയെ പ്രശംസിച്ചും പാകിസ്ഥാനെ പരിഹസിച്ചും പാക് പ്രതിപക്ഷ നേതാവ് അവിടെ സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്തായാലും ചൈനയ്ക്ക് കുറച്ച് പാക് സ്നേഹം കുറച്ച് കൂടുന്നുണ്ടോ ഈയിടെ ജെയിംസ് ഹാഷ്മി ഇത് ഇന്ത്യ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചൈന ചെയ്യുന്നുണ്ട് കാരണം ഇന്ത്യയോടുള്ള വിരോധം തീർക്കുന്നത് പാകിസ്ഥാനിൽ പണം ഇൻവെസ്റ്റ് ചെയ്താണ് അയൽ രാജ്യങ്ങളെ മുഴുവൻ തങ്ങളുടെ വലയിൽ കൊണ്ടുവരിക എന്നുള്ള തന്ത്രമാണ് പാകിസ്ഥാൻ പയറ്റുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു എന്താ പറയുക എട്ട് അത്യാധുനിക അന്തർവാഹിനികൾ ചൈന നിർമ്മിച്ച് പാകിസ്ഥാന് നൽകി സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരെ ഈ കട സൗദി മേഖലയിൽ പ്രത്യേകിച്ച് അറേബ്യൻ കടലിൽ വലിയ രീതിയിലുള്ള ഒരു സന്നാഹം ഒരുക്കുകയാണ് പാകിസ്ഥാൻ അതിന് ചൈനയുടെ പിന്തുണയുണ്ട് അതിനിടയിൽ പാകിസ്ഥാനിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് നമുക്ക് ബോധ്യമാവുന്നത് കാരണം പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയം വല്ലാതെ കലങ്ങിമറിഞ്ഞിരിക്കുന്നു അവിടുത്തെ പാകിസ്ഥാൻ്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ പ്രസംഗത്തിൽ ഫസൽ റഹ്മാൻ അദ്ദേഹം അവിടുത്തെ ജുമായി തുൽമയുടെ നേതാവാണ് വലിയ രീതിയിൽ പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന നേതാവാണ് അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ ഒരു പ്രസംഗം ഇന്ത്യ അനുകൂല പ്രസംഗമായിരുന്നു ഇന്ത്യയെ കണ്ടുപഠിക്കൂ ഇന്ത്യ സൂപ്പർ പവറാവുന്നു ഇന്ത്യ വളരെ ശക്തമായ സാമ്പത്തിക നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതേ ദിവസം തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണ് പാകിസ്ഥാൻ ഭിക്ഷാ ഭിക്ഷാടനം നടത്തുകയാണ് യാചിക്കുകയാണ് പണത്തിനു വേണ്ടി മറ്റു രാജ്യങ്ങളോട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ പാർലമെൻറ്റല്ല ജനപ്രതിനിധികളല്ല നമ്മൾ അൺസീൻ വേറെ ആൾക്കാരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് പാക് പട്ടാളത്തെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് പാക് പട്ടാളമാണ് ഈ പാകിസ്ഥാൻ്റെ ജനാധിപത്യത്തെ തകർത്തതെന്ന രീതിയിലുള്ള പ്രസംഗം നടത്തി എന്ന് മാത്രമല്ല ഇമ്രാൻഖാൻ്റെ പാർട്ടി ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് വരികയാണ് പക്ഷേ ഭരണപക്ഷം പറയുന്നത് ആ പാർട്ടിക്ക് അംഗീകാരമില്ല അങ്ങനെ പ്രക്ഷോഭം നടത്താൻ പറ്റില്ല പക്ഷെ ഫസൽ റഹ്മാൻ്റെ പ്രതിപക്ഷ പാർട്ടികൾ അവർ ഇമ്രാൻഖാൻ എതിർക്കുന്നവരാണ് എന്നാൽ പോലും ഇമ്രാൻഖാന് ആ തരത്തിൽ പ്രക്ഷോഭം നടത്താനുള്ള അവകാശമുണ്ട് അതേ ചൊല്ലി വിവാദം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ പാകിസ്ഥാനിൽ അന്താ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്നു ഒപ്പം തന്നെ ചൈനയിൽ നിന്ന് ഈ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ വലിയ രീതിയിലുള്ള നാഷണൽ ഹൈവേ അവിടെ പണതു ഗദാർ പോർട്ട് വന്നു ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ചൈന ബന്ധം കൂടുതൽ എന്നാണ് നമുക്ക് ഹാഷ്മി ഈ കാലാവസ്ഥയ്ക്ക് ഒരു മായ വ്യവസ്ഥയുണ്ടായിരുന്നല്ലോ ഓരോ പ്രദേശങ്ങളിലും അതേപോലെ ഓരോ സമയങ്ങളിലും ഇന്ന കാലാവസ്ഥ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് ഒരു വിചാരമുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഈ മധ്യപൂർവേഷ്യയിലൊക്കെ പ്രളയം വരുന്നു ഇപ്പൊ ഒമാനിലും യു എഇയിലും സൗദി അറേബ്യയിലും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യഥാർത്ഥത്തിൽ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ വലിയൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത് മരുഭൂമിയാണ് മഴ കിട്ടാറില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അലയുന്ന സമയങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ പ്രളയത്തെ ഭയന്നാണ് ഗൾഫ് രാജ്യങ്ങളിലെ പലരും കഴിയുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെയൊക്കെ വലിയ മഴയായിരുന്നു സൗദിയിൽ സൗദിയിലെ മെദീന മെദീനയിൽ പ്രളയമുണ്ടായി അവിടുന്ന് ഒരു പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും വെള്ളം കൂടിയിട്ട് വാഹനങ്ങൾ പോകാൻ പറ്റുന്നില്ല കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് കൃഷിയിടങ്ങളുടെ ഇടയിലും ഇടയിലൂടെയൊന്നും വാഹനങ്ങൾ ഓടിച്ചു പോകരുത് വെള്ളം അതുപോലെയുള്ള മഴയാണ് സൗദിയുടെ പല നഗരങ്ങളിലും പെയ്തത് സ സൗദിയുടെ അവസ്ഥ ഇതാണെങ്കിൽ യു എയിൽ അത് ദുബായി അബുദാബി ഷാർജ റാസൽ കൈമ തുടങ്ങി പ്രധാനപ്പെട്ട മേഖലകളിൽ മുഴുവൻ കനത്ത മഴ നാളെ ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പുള്ളത് കനത്ത മഴയാണ് പ്രളയത്തിലേക്ക് പോയേക്കാം നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്കും ഉണ്ടായ പ്രളയത്തിൽ ഒമാനിൽ പതിനെട്ട് പേർ മരണമടഞ്ഞു അതുപോലെ തന്നെ യു എയിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് കാറിനുള്ളിലിരുന്ന് രണ്ട് വനിതകൾ മരണമടഞ്ഞു ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇപ്പോൾ വീണ്ടും മഴ ശക്തമായി വരുന്നു ഇന്ന് ഖത്തറിലും അതുപോലെ തന്നെ ബഹറിനിലൊക്കെ മഴയുണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒമാനിൽ നാളെ മഴയുണ്ടാവും അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ ഈ മഴ വലിയ ശക്തിയായിട്ടുള്ള പേമാരി വരികയാണ് കാലാവസ്ഥാ വ്യതിയാനം അതുമൂലം ഉണ്ടാകുന്ന ആഗോള താപനം ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാഷ്പീകരണം മൂലം വലിയ രീതിയിലുള്ള പേമാരികൾ ഒരു വർഷം പെയ്യുന്ന മഴയാണ് യു എ യിൽ ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞ ആഴ്ച പെയ്തത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഗൾഫിലെ കാലാവസ്ഥ മൊത്തം മാറി മറിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്റ്റീന ഹാഷ്മി ശരി താങ്ക് യു